ഇന്ന് നമ്മൾ കേരളത്തിലെ തന്നെ ഗുരുവായൂർ അമ്പലത്തിനടുത്തുള്ള ആനക്കോട്ടയിലേക്കാണ് യാത്ര. ആനക്കോട്ടയെ പുന്നത്തൂർ കോട്ട എന്നും ആനത്താവളം എന്നും അറിയപ്പെടുന്നു. ആനക്കോട്ട സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂരിൽ നിന്ന് പൊന്നാനി റോഡിൽ 3 കിലോമീറ്റർ യാത്ര ചെയ്താൽ കാണാവുന്നതാണ്. ഗുരുവായൂര് ആനക്കോട്ട, അതായത് ആനകളുടെ വളർത്തു കേന്ദ്രമാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഞങ്ങളൊരു ചെറിയ വിസിറ്റിങ്ങിന് വന്നതാണ്, ആനക്കോട്ട കാണാൻ വേണ്ടി വന്നതാണ്. നല്ല തിരക്കാണ് ഇവിടെ, നല്ല ക്യൂ നിൽക്കണം. രാവിലെ ഒരു 8-9 മണിക്കാണ്, നല്ല തിരക്കാണ് ഇപ്പോൾ. ഇതാണ് ഗുരുവായൂര് മെയിൻ റോട്ടിൽ വന്ന് ഇങ്ങോട്ട് ആനക്കോട്ടയ്ക്കുള്ള റോഡാണിത്. ഇവിടെ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട്, ആണ് പാർക്കിംഗ് സൗകര്യങ്ങൾ. ഇതാണ് ആനത്താവളത്തിലേക്കുള്ള പാർക്കിംഗ് ഏരിയ. ഇവിടെ ഫ്രഷ് ആവാൻ വാഷ്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ കൊടുക്കുന്ന സ്ഥലം, ടിക്കറ്റ് കൗണ്ടർ. പിന്നെ ഇവിടെ ഇന്ന് നല്ല തിരക്കാണ്, ഞായറാഴ്ച രാവിലെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. ഗുരുവായൂർ അമ്പലത്തിലേക്ക് വരുന്നവരൊക്കെ എല്ലാവരും ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇന്ന് നല്ല തിരക്കാണ്. ഇതാണ് ടിക്കറ്റ് കൊടുക്കുന്ന സ്ഥലം, ടിക്കറ്റ് കൗണ്ടർ. അല്പാൽപ്പം വിദേശികളും ഇവിടെ കാണാൻ വന്നിട്ടുണ്ട്. ഇതാണ് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം, ടിക്കറ്റ് കൊടുക്കുന്ന സ്ഥലം. ആനക്കോട്ടയിലുള്ള വിസിറ്റേഴ്സിനുള്ള നിയമങ്ങളാണിത്. വിസിറ്റേഴ്സിൻ്റെ ഓരോ നിയമങ്ങളും കാര്യങ്ങളാണ്. വിസിറ്റേഴ്സിനുള്ള നിയമാവലികളാണ്. ഇതാണ് ഓരോ ലാംഗ്വേജിൽ പല സ്റ്റേറ്റുകൾക്കുള്ള ആൾക്കാർക്കുള്ള ലാംഗ്വേജുകളിൽ എഴുതി വച്ചിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ. കയറ്റി എടുത്തിട്ട് ഉള്ളിക്ക് കയറ്റുന്നത്, ഉള്ളിക്ക് കയറ്റുന്ന സ്ഥലമാണ്. ഇതാണ് ആനക്കോട്ടയിലെ ഉള്ളിലെ പ്രവേശിക്കാണ്. ആനക്കോട്ടയിലെ ഗേറ്റ് മെയിൻ ഗേറ്റ് ടിക്കറ്റ് കൊടുക്കുന്ന സ്ഥലമാണ്. ഇവിടുന്ന് നോക്കിയാൽ കാണാം, ആനകളെ കാണാം. ആനകളെ അവിടെ കാണുന്നുണ്ട്, ആൾക്കാർ ഉള്ളിക്ക് പോവാണ്. നമ്മുടെ സെക്യൂരിറ്റി ഇപ്പോഴതാ, നമ്മളിതാ കോട്ടയിൽ, ആനക്കോട്ടയിൽ കയറിയിരിക്കുന്നത്. ആനക്കോട്ടൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ആനക്കോട്ട ഉള്ളിൽ കയറി. ഇതിനകത്ത് ഏകദേശം 65 ആനകൾ ഉണ്ട് എന്നാണ്. ആനക്കോട്ടൻ്റെ അകത്താണ്. ഇതിനെല്ലാം നമുക്ക് ഒന്ന് കാണാം. ഇഷ്ടം പോലെ ആനകൾ കണ്ടു മുടക്കും. ചോട്ടി പൊടി പോരോ. ഇഷ്ടം പോലെ ആനകളുണ്ട് ഇവിടെ. എന്താ ഗജവീരന്മാരാണിത്, ഗജവീരന്മാർ. വലത് ഭാഗത്തായി ഞങ്ങൾക്ക് ധാരാളം കൊമ്പനാനകളെ കാണാൻ പറ്റി. പിന്നീട് അവിടെ ഒരു വലിയ ബിൽഡിംഗ് കണ്ടു, ഒരു അമ്പലം പോലെ ഉള്ള ഒരു ബിൽഡിംഗ് ആണ്. അതായിരിക്കും പുന്നത്തൂർ കോട്ട എന്നാണ് വിചാരിക്കുന്നത്. 2-3 കൊമ്പനാനകൾ തന്നെയാണ്, 3 ആളുണ്ട്. 3 കൊമ്പൻ ഇവിടെ കഴുകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഒരാളെ കുളിപ്പിക്കാനുള്ള പരിപാടിയിലാണ്. ഒരു കൊക്ക് അവിടെ നിന്ന് കണ്ട് അവരുടെ പ്രാണികളെയും ഭക്ഷണമാക്കുന്നുണ്ട്. പ്രാണികളൊക്കെ ഭക്ഷണമാക്കി കഴിക്കുന്നുണ്ട്. ഇവിടെ ഒരാൾ കഴുകുന്നുണ്ട്, മറ്റൊരിടത്ത് അതിന് വേറൊരു ആനക്ക് അവിടെ വായിലേക്ക് തീറ്റ ഇട്ട് കൊടുക്കുന്നുണ്ട്. അവ ആ തീറ്റകൾ വളരെ കറക്റ്റായിട്ട് വായിലേക്ക് എത്തിക്കുന്നുണ്ട്. ഏതായാലും നല്ലൊരു കാഴ്ചയായിരുന്നു ആനകളെ കൊണ്ട് ഞങ്ങൾക്ക് അന്ന് കാണാൻ കഴിഞ്ഞത്. ആനൻ്റെ ചങ്ങല ഐക്കാണ് ഇവിടെ. ഇവിടെ ആനകൾക്കുള്ള പാപ്പാമാർക്കുള്ള, ആനകളെ നോക്കുന്ന പാപ്പാമാർക്കുള്ള പരിശീലന കേന്ദ്രം കൂടിയാണ്. പരിശീലനം നടത്തി കൊടുക്കുന്നുണ്ട്. അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസും അവരുടെ ആനയെ എങ്ങനെ നോക്കണം എന്നുള്ള
ക്ലാസ്സുകളും മറ്റും അവർക്ക് പഠിപ്പിക്കുന്നുണ്ട്. ഇതാണ് ആനയെ ആനയെ ഭയപ്പെടുത്താനൊക്കെ കേൾക്കുന്ന ആനത്തോട്ടി എന്ന് പറയുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന അപ്പോൾ അത് അവിടുന്ന് വേറെ ഒരു ആന അവയെ നിയന്ത്രിക്കാം. അവർക്ക് തിന്നാനുള്ള പനന്റെ ഓലൊക്കെ വരുന്നുണ്ട്. നോക്കുന്ന ആനയെ കൊണ്ട് നടക്കുന്ന ആൾ ഇവിടെ ഒരാൾ നല്ല ഓല തിന്നുകൊണ്ട് നിൽക്കുകയാണ്. പനയോല ഇത് കുറച്ച് പ്രായമുള്ള ഒരു ആനയാണ്. ഇത് ചങ്ങലയിട്ട് കൊണ്ടുപോകുന്നു. കൂടെ അതിനെ തിന്നാനുള്ള പനയോലയും അതിൻ്റെ കൊമ്പിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവിടെ ധാരാളം ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അവിടെ ആനയെ ഉപദ്രവിക്കരുത്, അവരുടെ അടുത്തേക്ക് പോകരുത് എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ധാരാളം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ രണ്ടുപേര് ആനയെ കുളിപ്പിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇവിടെ അവർക്ക് കുളിപ്പിക്കുന്നതിന് മുമ്പായിട്ട് വെള്ളം വായിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കൂടെ ഒരു കൊക്കുണ്ട്. അവരുടെ പ്രാണികളൊക്കെ കഴിച്ച് ഭക്ഷണമാക്കി കൊണ്ടിരിക്കുകയാണ്. ദൂരെ വേറെ ഒരു ആന ഉണ്ട്. വീണ്ടും അവർക്ക് വെള്ളം കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ആന വാ കുളിച്ച് നിൽക്കുന്നുണ്ട്, പക്ഷേ അയാൾ വെള്ളം ഒഴിച്ചില്ല. ഇപ്പോൾ ഒഴിക്കുന്നെന്നുള്ള പ്രതീക്ഷയിൽ ആന വാ കുളിച്ച് ഇരിക്കുകയാണ്. അങ്ങനെ അയാളത് ഒഴിച്ചു. പകുതി വെള്ളം പുറത്തേക്കാണെങ്കിലും കുറച്ച് അതിന് കിട്ടിക്കാണും. കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട്, കുറെ നാലെണ്ണം ഇവിടെ ഉണ്ട്. ഇവിടെ നാലെണ്ണുണ്ട്. ഇതാ ഈ സൈഡിലും വേറെ നാലെണ്ണുണ്ട്. അവർക്ക് തിന്നാനുള്ള ഭക്ഷണമാണിത്. ഇവിടെ കൊണ്ട് മൂന്നെണ്ണം ഉണ്ട് ഇവിടെ ഈ സൈഡിൽ. പിന്നെ അപ്പുറത്ത് ബാക്കിലൊന്നുണ്ട്. എടുക്കുകയാണ്, ഓരോരുത്തർ ഫോട്ടോ എടുത്തിട്ട് ഇറക്കുകയാണ്. കുട്ടികളൊക്കെ വെച്ച് ധാരാളം സ്റ്റിൽ ഫോട്ടോസും ഞങ്ങൾ എടുത്തോളുന്നു. ഇതാണ് പിടിയാന. ധാരാളം പിടിയാനകളെയും ഞങ്ങൾക്ക് അന്ന് കാണാൻ കഴിഞ്ഞു. പലതരം ആനകളുണ്ട്. പിന്നീട് ധാരാളം ആനകൾ അവയുടെ പ്രഭാത ഭക്ഷണം കഴിക്കുന്നത് ഞങ്ങൾ കണ്ടു. ചില ആനകൾ അവിടെ പനയുടെ ഓലകളൊക്കെ കഴിക്കുന്നുണ്ട്. ചില ഭാഗങ്ങളിലേക്ക് നമുക്ക് പ്രവേശനമില്ല. ചില ആനകളുടെ അടുത്തേക്ക് അവർ ധാരാളം ഇൻസ്ട്രക്ഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്. അവർക്ക് മത ഇളകിയ ആനകളാണ്, അങ്ങോട്ട് പോകരുത് എന്ന് പറഞ്ഞ് അങ്ങോട്ട് ആരെയും കടത്തി വിടുന്നില്ല. അവ ധാരാളം അകലം പാലിക്കാൻ പറഞ്ഞു. അങ്ങനെ ഓരോ ഇൻസ്ട്രക്ഷൻസും അവിടെ പല ബോർഡുകളിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. കാര്യമായിട്ടൊന്നുമില്ല. എല്ലാം അവരുടെ ആന ഓരോ ആനകളുടെ മതപ്പാടും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് എഴുതി വെച്ചിട്ടുള്ളത്. ചില ആനകൾ ആക്രമിക്കാൻ സാധ്യത ഉണ്ട്, അതുകൊണ്ട് അടുത്ത് നിൽക്കരുത് എന്നുള്ളതൊക്കെയാണ് എഴുതി വെച്ചിട്ടുള്ളത്. കൂടുതലും ദേവസ്വം ബോർഡിൻ്റെ ആനകളായിരുന്നു അവിടെ. ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ആനകളാണ്. കാരണം ഇതൊരു ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ സ്ഥാപനം കൂടിയാണ്. ഇവിടെ ഒരു വലിയ കൊമ്പനാനയെ ഞങ്ങൾക്ക് ദൂരെ നിന്ന് കാണാൻ കഴിഞ്ഞു. ഇവിടെ ഒരു ആനയൂട്ടിനുള്ള ഒരു ഇതുണ്ട് ബോർഡ്. അതിനുള്ള പൈസ സംഖ്യയാണ് ഇവിടെ ഇരിച്ചത്. ആനയൂട്ടിനുള്ള സംഖ്യ. എല്ലാവരും ഇവിടെ രാവിലെ ആയതുകൊണ്ട് നല്ല തീറ്റയിലാണ്. ഭക്ഷണം ഇട്ട് കൊടുത്ത സമയമാണ് എല്ലാവർക്കും. അപ്പം എല്ലാവരും നല്ല തീറ്റയിലാണ്. അതിൻ്റെ ബാക്കിലൊക്കെ ഉണ്ട് കുറേ ആൾക്കാർ. ആനകളുടെ പൊടിപൂരാണ് ഇവിടെ. ഇവിടെ ഒരാളെ കുളിപ്പിക്കുന്നുണ്ട്. നല്ല ഉഷാറായിട്ട് കുളിപ്പിക്കാൻ, നല്ല അതിൽ കുളിപ്പിക്കുന്നുണ്ട്. അത് പറഞ്ഞമാരൊക്കെ ചെയ്യുന്നുണ്ട് പാവം. ആന കുളിച്ച് കൊക്കായി നാളെ വെറുത്തുപോയി.
കുളിപ്പിച്ച് കുളിപ്പിച്ച് വെളുത്താണ്. മേലെ കയറാൻ വേണ്ടി ആ കാല് പൊന്തിച്ചു കൊടുത്ത് അടിപൊളിയായാലും മേലെ കയറിയിട്ട് അയാൾ കഴുകുന്നുണ്ട്. അവിടെ കണ്ട പോന്ന് കൈപ്പിട്ട് കണ്ട് മേലെ കയറിയാനുണ്ട്. ഇത്രയും ധാരാളം ആനകളെ അവിടെ കാണുന്നുണ്ട്. ഞങ്ങൾ വീണ്ടും ആവശ്യത്തോടെ പുതിയ ആനകളെ കാണാൻ വേണ്ടി നടന്നു. നല്ല തീറ്റിലാണല്ലേ. ചില ആനകൾ നല്ല പുല്ലാണ് തിന്നുന്നത്, പച്ച പുല്ല്. അവർ എവിടെ നിന്നോ കൃഷി ചെയ്ത് ഇവിടെ എത്തിച്ചു കൊടുക്കുകയാണ്. പക്ഷേ മറ്റു ചില ആനകൾ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പനയുടെ ഓലയാണ് പ്രഭാത ഭക്ഷണത്തിൻ്റെ തൈമാണെന്ന് തോന്നുന്നു. ഇവിടെ കുറേ ആൾക്കാർ വേറെ ഉണ്ട്. ഇത് ക്ലീൻ ആക്കുകയാണ്, കൂട് ക്ലീൻ ആക്കുകയാണ്. ആനൻ്റെ സ്ഥലം കെട്ടിയിട്ട സ്ഥലമൊക്കെ പരിസരമൊക്കെ വൃത്തിയാക്കി കൊടുക്കുകയാണ്. നല്ല തീറ്റിയിലാണ്, നല്ല പുല്ലെന്ന് ഓലപ്പുല്ലാണ്. ഇവിടെ ഒരാളുണ്ട്. അവിടെ കുറേ ആൾക്കാരുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ ആനകളാണ് ഈ കാണുന്നതൊക്കെ. ഗുരുവായൂര് ദേവസ്വം ബോർഡിൻ്റെ ആന സിദ്ധാർത്ഥൻ. പിന്നെ വേറെ ഓരോ ഗുരുവായൂരിൻ്റെതും മറ്റുള്ള ക്ഷേത്രങ്ങളുടെയൊക്കെ ആനകൾ ഇവിടെ കൊടുന്ന് വളർത്തുന്നുണ്ട്. അതാണിത്, ക്ഷേത്രങ്ങളിലത്തെ ആനകളെ ഇവിടെ വളർത്തുന്നു. ഇവർ നോക്കണം, അതിനുള്ള കാശ് ഇവർ വാങ്ങുന്നുണ്ടാവും. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ആനകളുടെ സ്വഭാവം പ്രചോദനീയമാണ്, ഏത് സമയത്തും അപകടകരമായേക്കാം, അടുത്തേക്ക് പോകരുത്. ആനക്കൂട് പോലെ അതിൽ ആദ്യം കൊടുന്ന് കൂടുതലാക്കി മെരുക്കാൻ വേണ്ടിയിട്ട് കൊടുന്നാക്കുന്ന സ്ഥലമാണ്. അപ്പോൾ കുറച്ച് പ്രയാസമുള്ള ആൾക്കാരെ, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആൾക്കാരെ ഇതിൽ കൊടുത്ത് നിന്നാക്കും. അതിനുള്ള സ്ഥലമാണിത്. ഇത് ശരിക്കൊരു അമ്പലത്തിൻ്റെ സ്ഥലമാണ് തോന്നുന്നത്. അപ്പോൾ അമ്പലത്തിൻ്റെ മുടക്കിയൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ ഒരാൾ വേറെ ഉണ്ട്, ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആംബുലൻസ് കേന്ദ്രവും പിന്നെ ആനകൾക്കുള്ള വെറ്റിനറി ഡോക്ടർമാരുടെ ഒരു ക്ലിനിക്കും ഹോസ്പിറ്റലൊക്കെ ആയിട്ടുണ്ട്. അതാണ് ഇവിടെ ഉള്ളത്, ഈ കാണുന്ന ബിൽഡിങ്. ഇവിടെ വെറ്റിനറി ഡോക്ടർമാരും ആനകൾക്ക് വേണ്ട എല്ലാ ചികിത്സയും കാര്യങ്ങൾക്കൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ബിൽഡിങ്ങാണത്. പിന്നെ ആംബുലൻസ് ഉണ്ട്, എന്തെങ്കിലും പെട്ടെന്ന് അർജൻറ്റായിട്ടുള്ള എന്തെങ്കിലും മെഡിസിൻ കൊണ്ടുവരാനോ അങ്ങനെയുള്ള ഉദ്ദേശത്തിനായിരിക്കും. പിന്നെ ഒരു കുളമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ, നല്ലൊരു കുളം. ആനയെ കുളിപ്പിക്കാനുള്ള ഒരു കുളം തന്നെയാണ്. അതായത് ഒരു കുറേ ആനകളും കുളവും ആംബുലൻസും ആനയ്ക്ക് വേണ്ട എല്ലാ ചികിത്സയും അവയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തു വെക്കുന്നുണ്ട്. അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അങ്ങനെ ആനക്കോട്ടയും കണ്ട് ഞങ്ങൾ മടങ്ങി. ഇതാ ആനക്കോട്ടൻ്റെ ഗേറ്റിൽ കത്തി തിരിച്ചു പോവാണ്. കാര്യമായിട്ടൊന്നുമില്ല, ആനകളുടെ ഒരു സങ്കേതം. അങ്ങനെ ആനക്കോട്ടനോട് ഇട പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. ആനക്കോട്ട കണ്ട്, ഗുരുവായൂർ ആനക്കോട്ട, ഇതിനെ ആനക്കോട്ട എന്നും പുന്നത്തൂർ കോട്ട എന്നും ഇറങ്ങാൻ പോവാണ്. ആനത്താളം എന്നും കൂടി പറയുന്നുണ്ട്. ആനനെ കൊണ്ടാനുള്ള ലോറി വണ്ടിയാണിത്. ഇതിലാണേക്കാരോ ആനനെ കൊണ്ടുവരുന്നത്. ഇത് ദേവസ്വം ബോർഡിൻ്റെ ഒരു സ്ഥാപനം തന്നെയാണ്. ദേവസ്വം ബോർഡാണ് ഇത് നടത്തിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ ദേവസ്വം ബോർഡ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരുന്ന ആനകളൊക്കെ ഇവിടെ കൊടുത്തിട്ട് താമസിപ്പിക്കും. അങ്ങനെ നിറ കാഴ്ചകളുമായി, ആനകളുടെ നിറക്കാഴ്ചകളുമായി ഞങ്ങൾ ആനക്കോട്ടയിൽ ആനത്താവളത്തിൽ നിന്നും മടങ്ങി. ഗുരുവായൂരിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ ദൂരെ ഉത്തംപള്ളി പൊന്നാനി റോഡിൽ സ്ഥിതി ചെയ്യുന്ന ആനക്കോട്ട ആനകളുടെ ഒരു സ്വപ്ന ലോകം തന്നെയാണ്. അങ്ങനെ വീണ്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ യാത്രകൾ ഫേസ്ബുക്ക്